നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് ഈ കരിനാരങ്ങ അച്ചാർ. ഒട്ടും കയ്പില്ല നമുക്ക് ഈ കരിനാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്കിത് കയ്പില്ലാതെ റെഡിയാക്കിയെടുക്കാം. സദ്യയുടെ ആവശ്യത്തിന് നമ്മൾ തയ്യാറാക്കുമ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പേ ഉണ്ടാക്കി വയ്ക്കാം. വീഡിയോയുടെ അവസാനം ടിപ്സിൽ ഞാൻ രണ്ട് മൂന്ന് കിച്ചൺ ഐറ്റംസ് പരിചയപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം. നാരങ്ങ നമ്മൾ വാങ്ങുമ്പോൾ നല്ല മഞ്ഞ കളറുള്ള ഇതുപോലെ നല്ല കളറുള്ളത് നോക്കി വാങ്ങിയാൽ കൈ കുറവായിരിക്കും. ഈ പച്ച കളറുള്ള നാരങ്ങയാണെങ്കിൽ മിക്കവാറും കറി വെച്ച് കഴിയുമ്പോഴേക്കും അല്പം കയ്പ് ഉണ്ടായിരിക്കും അതിൽ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം സൈസാണ്, ഒരു 370 ഗ്രാമോളം ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി രണ്ടറ്റവും മുറിച്ച ശേഷം ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് എത്ര വീതിക്കാണോ ആ പീസസ് വേണ്ടത് അതേ വീതിക്ക് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക ആദ്യം. ഇനി രണ്ടാമതായിട്ട് ഈ നാരങ്ങ കയ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കുരു കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. പിന്നെ പോരാതെ ആ നടുക്കുള്ള ഇതുപോലെ ആ പാട പോലെ ഇരിക്കുന്നില്ലേ, അതും കുരുവും, അത് രണ്ടും ഇരുന്നാലും കഴിക്കും. പിന്നെ ആ പാട പോലുള്ള നമുക്ക് എളുപ്പമുള്ള സ്ഥലത്തുള്ളത് മാത്രം കളഞ്ഞാൽ മതി. ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് അവിടെ കട്ട് ചെയ്ത് ആ കുരുവൊക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസസ്സായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പാട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കളയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കംപ്ലീറ്റ് പാടയും നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ മൊത്തവും ചെറുതായി ഇത് പീസാക്കി എടുക്കുക. ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ മീഡിയം സൈസ് നാരങ്ങയ്ക്ക് ഒരു 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിലിങ്ങനെ അരിയണം. വട്ടത്തിലരിഞ്ഞ് ആ നാരങ്ങയുടെ കൂടെ ബൗളിലേക്ക് ഇടുക. ഇനി അതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എന്തായാലും ഇത്രയും മീഡിയം സൈസ് നാരങ്ങയ്ക്ക് ഇത്രയും വേണ്ടി വരും. ആവശ്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇടയ്ക്ക് പൂച്ച വരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, മ്യൂസിക്കിലുള്ളതാണെന്ന് തോന്നുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 25 ഗ്രാം പുളി വേണം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒന്ന് കുതിർത്ത് നന്ന് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ജ്യൂസാക്കി എടുക്കണം. പിഴിഞ്ഞ് അരിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം. 2 ടീസ്പൂൺ മുളക് പൊടിയും, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് തരിയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്, നമുക്ക് നല്ലെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇടണം. 2 വറ്റൽ മുളക് ഒന്ന് മുറിച്ചിടുക. പിന്നെ 1 2 കറിവേപ്പില ഇതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ ഉപ്പിട്ട് വെച്ച നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. നാരങ്ങ നമ്മളിട്ട ശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമേ ഉപയോഗിക്കാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ടാണ് ഈ കയ്പ്പ് കുറയാനുള്ള ഒരു കാരണം. ഇതിങ്ങനെ കുറേ സമയം നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ ചവിട്ടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഏകദേശം ഇപ്പോൾ ഇത് നല്ല യെല്ലോ കളറല്ലേ, ഇപ്പോൾ അതൊന്ന് മാറി ലൈറ്റ് ഗോൾഡൻ കളറാവും, അതുവരെ നമ്മൾ ഇളക്കണം. ഇപ്പോൾ ഇത് 10 മിനിറ്റായി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു നല്ല കളർ വ്യത്യാസം വരും. അതാ ഇപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഫ്ലെയിം വളരെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമ്മളവിടെ പുളിവെള്ളത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചില്ലേ മുളക് പൊടിയൊക്കെ, മുളക് പൊടിയും മല്ലിപ്പൊടി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനിയിതിപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കും. തിളച്ച് നല്ല തിളച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെയിം അങ്ങ് മിനിമത്തിലാക്കണം. നമ്മൾ ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇപ്പം ഇനി നമുക്ക് ഒരു അല്പം മധുരത്തിന് വേണ്ടി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കര ഒന്ന് ചുരണ്ടി അതിലേക്ക് ഇടണം. ശർക്കര അവൈലബിൾ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി. ശർക്കര ഇപ്പം ചുരണ്ടി കഴിയുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. അതങ്ങിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പം ഇപ്പോൾ എല്ലാം കൂടി ഒരു 5 മിനിറ്റിനകത്ത് അരപ്പൊന്ന് അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർക്കണം, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക, എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അപ്പം നല്ല മണം വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കരിനാരങ്ങ അച്ചാർ. ഇത് വടുകപ്പുളി നാരങ്ങ എന്നും പറയാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പം ഇത് സാധാരണ ഇത് വയ്ക്കുമ്പോൾ ചിലരൊക്കെ ഇതിനെ ഒന്ന് പുഴുങ്ങിയ ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ പുഴുങ്ങുമ്പോൾ അതിൻ്റെ ആ ഫ്രഷ് മണം അങ്ങ് മാറുന്ന പോലെ തോന്നും നമുക്ക്. ഇതാകുമ്പോൾ നമ്മൾ അരിയുമ്പോഴേ അതിന് മണമാണ് നാരങ്ങയ്ക്ക്. അപ്പോൾ ഇപ്പം നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, എല്ലാം കറക്റ്റാണ്, ഉപ്പും എല്ലാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പൊക്കെ ഇടാം. അരപ്പിട്ട് നമ്മൾ തിളച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ലൂസായിരിക്കണം, എങ്കിലേ ഇത് നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ. ഇതിന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ഇനി നമുക്കിതിനെ തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഒട്ടുമേ കയ്പ്പില്ലാത്ത ഒരു അച്ചാറാണിത്. നമുക്ക് സദ്യക്കൊക്കെ ഇതിൻ്റെ മണം മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഓണത്തിന് ഈ രീതിയിൽ നിങ്ങളൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണേ, വളരെ ടേസ്റ്റിയാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി ടിപ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടിപ്സിൽ ഞാൻ ഈ നാരങ്ങ കട്ട് ചെയ്ത് വെച്ച ഒരു ബൗളുണ്ടല്ലോ, അതിനെ ഒന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്, സെറാമിക്കിൻ്റെ ഒരു ബൗളാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇത് ഫ്രീസർ സേഫാണ്, പിന്നെ അവൻ സേഫുമാണ്, പിന്നെ നേവി ബ്ലൂ കളറാണിത്. സാമാന്യം വലിപ്പമുണ്ട് ഇതിന്, നല്ല വെയ്റ്റും ഉണ്ട്, ഒരുവിധം വെയ്റ്റ് ഉണ്ട്, 700 grams ഉണ്ട്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 7.5 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. പിന്നെ നല്ല യൂസ്ഫുള്ളാണിത്. പിന്നെ ഇതൊരു സെർവിങ് ബൗളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 440 rupees, 440 രൂപ. ഇത് ഞാൻ ട്രിവാൻഡ്രത്തെ ലുലു മോളിൽ നിന്ന് വാങ്ങിയതാണ്, അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് അല്ല, ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ഞാൻ വാങ്ങിയ ഒരു ചോപ്പിംഗ് ബോർഡാണ്. ഇതിലാണ് ഞാനിന്ന് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് ഒരു പുതിയതായി വാങ്ങിയതാണ്, കളർഫുള്ളായിട്ടുള്ള ഒരു 2-piece ചോപ്പിംഗ് ബോർഡാണിത്. ഈ ചെറിയ ബോർഡ് 9.5 ഇഞ്ച് ലെങ്തും 5.5 ഇഞ്ച് വിഡ്ത്തുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ പോളി എത്തിലിൻ എന്ന മെറ്റീരിയലാണ്. ഈ റെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചസ്സാണ്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ചസ്. ഇത് സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്, പക്ഷേ ശരിയാണ്, ഞാനിത് ഉപയോഗിച്ച് നോക്കിയതാണ്. പിന്നെ ഇത് ട്രാവൻകൂർ മോളിലെ ഹോം സെൻ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ശരിക്കുള്ള വില 549 ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്തോ ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് 350 എനിക്ക് കിട്ടിയത്. ഇനി അടുത്തത് ഇതൊരു ബോറോസിൽ കമ്പനിക്കാരുടെ ഒരു ഗ്ലാസിൻ്റെ സ്ക്വയർ ബോട്ടിലാണ്. ഇത് ഗ്ലാസിൻ്റെ ബോറോസിലുകാരുടെ അവൻ പ്രൂഫാണ്, അടപ്പില്ലാതെ അവനിൽ വയ്ക്കാം. പിന്നെ ഫ്രീസർ സേഫാണ്, റിസ്ക് ഇല്ല നമുക്ക്. അപ്പോൾ സാധാരണ നമ്മൾ കുപ്പി ഗ്ലാസ്സുകളോ പാത്രങ്ങളൊക്കെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോവും. വളരെ അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പൊട്ടിപ്പോവും. നമുക്കതുകൊണ്ട് അവൻ പ്രൂഫായിട്ടുള്ളതും ഫ്രീസർ പ്രൂഫായിട്ടുള്ളതും മാത്രമേ അതിൽ വയ്ക്കാവൂ. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 600 ml ആണ്. പിന്നെ ഇതിൻ്റെ ലിഡ് മാറ്റിയിട്ട് അവനിൽ വയ്ക്കാവൂ. ഇതിൻ്റെ പ്രൈസ് 545 ആയിരുന്നു, 545 rupees ആണ്. പക്ഷേ അതിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 499 രൂപയ്ക്കാണ് കിട്ടിയത്, 499 rupees. ട്രിവാൻഡ്രത്തെ ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണേ. നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണിത്. അപ്പോൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മൾ നാരങ്ങ നല്ല പഴുത്തത് നോക്കി നല്ല യെല്ലോ കളറുള്ളത് വാങ്ങിക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ കുരുവും ആ ചെറിയ പാട പോലെ ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നത് മാത്രം എടുത്ത് മാറ്റുക. പിന്നെ 3-ാമത്തെ കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റുക, ഇത്രയും മാത്രം മതി. അപ്പോൾ നല്ല കയ്പ്പില്ലാത്ത നാരങ്ങ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ അച്ചാറിൻ്റെ കാര്യം മറന്നു പോകരുത്. ഈ കരിനാരങ്ങ അച്ചാർ ഈ ഓണത്തിന് ഉണ്ടാക്കണം, എല്ലാ സദ്യക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.